നമസ്കാരം. മുഖ്യമന്ത്രി കോവിഡ് ഈറ്റ് എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഒരു പരാമർശം. അത് കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി ഒരു മുഖ്യമന്ത്രിയെ ഈ നാട്ടിൽ അദ്ദേഹം ഒരു പദപ്രയോഗം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ പറഞ്ഞൊരു രീതിയാണ് കോവിഡ് ഈറ്റ്. അങ്ങനെയാണെങ്കിൽ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞ് കോവിഡ് ഈറ്റ് എന്ന് പറയുമ്പോൾ ആ പരാമർശം നടത്തിയ മുരളീധരനെ ഇഡിയറ്റ് എന്ന് വിളിക്കേണ്ടി വരും. അത്രമാത്രം ഇഡിയറ്റ് പരാമർശമാണ് അദ്ദേഹം നടത്തിയെന്ന് പറയേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ട് വി മുരളീധരനെ ഇഡിയറ്റ് എന്ന് പറയേണ്ടി വന്നെന്ന് വെച്ചാൽ, വി മുരളീധരന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ് 3-നാണെന്ന് ആണ് കൃത്യമായി തോന്നുന്നുണ്ട്. അദ്ദേഹം 3-ന് കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷം അദ്ദേഹം ഓഗസ്റ്റ് 10-ാം തീയതി 7 ദിവസം പൂർത്തീകരിച്ചപ്പോൾ കോവിഡ് പരിശോധന നടത്തി കോവിഡ് ഇല്ല എന്ന് സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്താൽ 7 ദിവസം മാത്രമാണ് അദ്ദേഹം ആശുപത്രിയിൽ തുടർന്നതും പരിശോധന നടത്തിയതും ഡിസ്ചാർജ് ചെയ്തു. വി മുരളീധരൻ പറയുന്നത് 10 ദിവസത്തെ കോവിഡ് കാലാവധി പൂർത്തീകരിക്കാതെ ടെസ്റ്റ് നടത്തി പുറത്തു പോകുന്നത് കോവിഡിന്റെ ലംഘനമാണെന്നാണ്. അപ്പോ ഈ യെദ്യൂരപ്പ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിരിക്കുന്നത് കോവിഡ് ലംഘനമല്ലേ? 6 മാസം മുമ്പാണ്, ഓഗസ്റ്റ് മാസത്തിലാണ് അത് നടന്നത്. അപ്പോ വി മുരളീധരൻ എന്തെങ്കിലും വാചക കസർത്ത് നടത്തുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് വേണം. ബി ജെ പി നേതാക്കൾ എന്തെങ്കിലും ചെയ്താൽ അതിൽ ഈ പറയുന്ന ലംഘനങ്ങളോ മറ്റൊന്നുമില്ല. ബി ജെ പിയുടെ എം പിമാർ പലരുടെയും കോവിഡ് സ്ഥിരീകരിച്ച് അവർ ഏതൊക്കെ രീതിയിലാണ് ചികിത്സ തേടിയതെന്ന് പരിശോധിച്ചാൽ, അവർ ഏതൊക്കെ രീതിയിലാണ് കോവിഡ് പരിശോധന നടത്തി വീട്ടിലേക്ക് പോയ രീതികളൊക്കെ പരിശോധിച്ചാൽ, ചിലപ്പോൾ വി മുരളീധരൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ആ രീതിയിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത്. ഇപ്പോ ഹരിദ്വാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാകുംഭമേള രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവിടെ നിങ്ങൾ ഈ പറയുന്ന കോവിഡ് നിയമങ്ങളെല്ലാം കർശനമായി പാലിച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലേശം ഉളുപ്പുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ പറഞ്ഞു വെക്കാനായിട്ട്? നിങ്ങളൊരു കേന്ദ്രമന്ത്രിയല്ലേ? ഈ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ നാടിന് വേണ്ടി ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിംഗിൾ കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടിൽ പ്രളയം വന്നു, അതിനുവേണ്ടി മറ്റു നാടുകളിൽ നിന്ന് സംഭാവന വന്നപ്പോൾ തടഞ്ഞൊരു മനുഷ്യനാണ് നിങ്ങൾ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടരുതെന്ന് വിചാരിക്കുന്ന അല്പത്തരം പിടിച്ചൊരു സ്വഭാവക്കാരൻ. ആ നിങ്ങൾ പറയുകയാണ് ഇവിടെ മുഖ്യമന്ത്രി കോവിഡിന്റെ മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ടും. ഈ ലോകത്താകമാനം കേരളം അഭിമാനമായി നിൽക്കുകയാണ്. ഇപ്പോഴും മരണസംഖ്യ 5000 ആണ്. നിങ്ങളുടെ നേതാക്കന്മാർ ഭരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കും. ഗതികേടെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അത് ഗുജറാത്ത് ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബീഹാർ ആയിക്കോട്ടെ, ഏതെങ്കിലും സംസ്ഥാനങ്ങളാണ് ഇത്തരത്തിൽ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന കേരളം മാത്രമാണ്. ആ നാട്ടിൽ ഇവിടെ നിന്ന് ഒരു രാജ്യസഭാ അംഗമായി നിങ്ങൾ പോവുകയാണ്. അത് ജയിച്ചിട്ടൊന്നുമല്ല, ഓടിളക്കി ഇറങ്ങിയ ഒരു നേതാവാണ്. ഒരുപ്പുമില്ലാതെ ഒരു പഞ്ചായത്തിൽ നിന്ന് ജയിക്കാൻ ശേഷിയില്ലാത്ത നേതാവാണ്. വലിയ വർത്തമാനം പറയുകയാണ് ഈ നാടിനെ കുറിച്ച്. ഇവിടത്തെ ഒരു മുഖ്യമന്ത്രി വലിയ കോവിഡ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചു പോയി. പാത്രം കൊട്ടാനും ദീപം തെളിയിക്കാൻ പറഞ്ഞ നേതാവിന്റെ പിൻഗാമിയാണ് നിങ്ങൾ. അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കോവിഡ് മാനദണ്ഡങ്ങളെ കുറിച്ച് വലിയ വർത്തമാനം പറയാൻ കഴിയുന്നത്? ഒന്നിനും കഴിയത്തില്ല. ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു ഓലപ്പാമ്പായി അവിടെ ചെന്നിരിക്കുന്നു. ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഒരു സിംഗിൾ കാര്യം ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ആരെങ്കിലും പറയട്ടെ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെന്ന്. നിങ്ങൾ മറ്റു പാർട്ടിക്കാരെ കൊണ്ട് പറയണ്ട, സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് പറയിച്ചാൽ മതി. പിന്നെ ചട്ടലംഘനങ്ങളെക്കുറിച്ചും മാനദണ്ഡങ്ങളെക്കുറിച്ചും എന്തുകൊണ്ട് പറയാൻ നിങ്ങൾ അർഹനാണ്? അതായത് വിദേശത്ത് നടന്ന ഒരു പരിപാടി നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ടുപോയി എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി പങ്കെടുപ്പിച്ച ഒരു വ്യക്തിയാണ് സ്മിതാ മേനോൻ എന്ന് പറയും. നിങ്ങൾക്കറിയാമായിരിക്കും പാർട്ടിക്കകത്ത് അതിനെതിരെ വിമർശനമുണ്ടായിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റില്ല. എന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിട്ട് ബാക്കിയുള്ളവരെ കാര്യത്തെക്കുറിച്ച് കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാടിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാണ്. രാജ്യസഭയിൽ ഓട് ഇളക്കി ഇറങ്ങിയ ഒരു നേതാവായി, പിന്നെ മന്ത്രിയായി, അത് നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, അവർ ഔദാര്യമായിട്ട് തന്നൊരു മന്ത്രിസ്ഥാനമാണ്. കുറെ കാലമായി കെട്ടിപിടിച്ചും കൊടി പിടിച്ചും മോഡിയെ താങ്ങി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ്. അല്ലാതെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് തന്നൊന്നുമല്ല. കഴിവിനനുസരിച്ച് തരണമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ചെല്ലണം, എന്നിട്ട് കേന്ദ്രമന്ത്രിയാകണം. അതാണ് വി മുരളീധരന്റെ കഴിവെന്ന് പറയുന്നത്. വി മുരളീധരൻ 2-ാം സ്ഥാനത്ത് വന്നത് എന്തോ വലിയ പ്രതിഭാസം പോലെ പറയുന്നുണ്ട്. 2-ാം സ്ഥാനമല്ല വിജയ്, 1-ാം സ്ഥാനക്കാരനാണ്. അപ്പോ ആ നിലയ്ക്ക് നിങ്ങൾ തോറ്റ മനുഷ്യനാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ എത്രയിടത്ത് നിങ്ങൾ തോറ്റിരിക്കുന്നു. അപ്പോ മത്സരിച്ച് ജയിക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ല. ഇപ്പോ അതാ ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എന്തേ വി മുരളീധരൻ മത്സരിക്കാത്തത്?
രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ തേരോട്ടം ഉണ്ടാകാൻ പോകുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചു അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ മത്സരിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് വരേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവം കളിച്ചു മത്സരിച്ചില്ല അല്ലെങ്കിൽ അൽഫോൺസ് കണ്ണന്താനത്തിന് വന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര സഹമന്ത്രി ആയിരുന്നതിന് ശേഷം അദ്ദേഹം രാജിവെച്ച് ഈ നാട്ടിൽ വന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഊപ്പാട് വന്നുപോയിട്ടുണ്ട് കണ്ടിരുന്നല്ലോ അല്ലേ ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോണത് സമാനമാണ് ഇദ്ദേഹത്തിന് അപ്പോ ബി ജെ പി നേതാക്കന്മാർക്ക് തന്നെ അറിയാം കേരളത്തിൽ നിങ്ങൾ മത്സരിച്ച് ജയിക്കാനേ പോകുന്നത് അപ്പോ വെളിയിൽ ചെന്നതെന്ന് വിടുവായത്തിനും പറയുമ്പോൾ വിദേശകാര്യ സഹമന്ത്രിയാണ് എന്നൊക്കെ വലിയ തോതിൽ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഒരു ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ ശേഷിയില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന രീതിയിൽ ഈ നാടിലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ ഇറങ്ങുന്നത് നിങ്ങൾക്കൊരാളെ എന്ത് പേരിൽ വേണോ വിമർശിക്കാം പക്ഷേ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് വി മുരളീധരൻ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കും ഒരാൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരുന്നിട്ടാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത് നിങ്ങളോ ഏതടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് വെട്ടിപ്പിടിച്ചതിന്റെ ഗുണഫലം അല്ലാതെ മറ്റൊന്നുമല്ല വി മുരളീധരൻ ഇപ്പോൾ ഈ ഇരിക്കുന്ന പോസ്റ്റിൽ ഇരിക്കുന്നത് അതുകൊണ്ട് കേരളത്തെ വിമർശിക്കാനായിട്ട് വി മുരളീധരൻ അങ്ങനെ വലിയ ഉത്സാഹവും ആവേശവും ഒന്നും കാണിക്കണ്ട ഈ നാടിനറിയാം എന്താണ് ഓരോരുത്തരും ചെയ്തു വെക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും മരണനിരക്ക് 5000 തികഞ്ഞിട്ടില്ല ആ നിലയ്ക്കാണ് ഒരു വർഷത്തിലേറെയായി ഈ നാട് പ്രതിരോധം തീർക്കുന്നത് അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പറയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടേ അതിനുവേണ്ടി നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളതിനെ കുറിച്ച് നാട്ടുകാർക്കെല്ലാം സാമാന്യ ബോധമുണ്ട് അതുകൊണ്ട് വി മുരളീധരനോട് പറയാനുള്ളത് നിങ്ങൾ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ഒരു പ്രധാനമന്ത്രിയുണ്ട് ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ 29 സംസ്ഥാനവും ഉള്ളത് അതിൽ കേരളം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ നോക്കണം ഗുജറാത്തിൽ മരണങ്ങൾ കുന്നുകൂടുകയാണ് മഹാരാഷ്ട്രയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലായിക്കോട്ടെ നിങ്ങൾ എവിടെയാണ് വിജയം കൈവരിച്ചിട്ടുള്ളത് ഒരു ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റിൽ നിങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയ പോലുള്ള ഒരു പ്രതിരോധം നടത്തിയ ഒരു സംസ്ഥാനം ചൂണ്ടിക്കാട്ടും എന്നിട്ട് വരൂ ഇവിടെ നിങ്ങൾ വിമർശിക്കാനായിട്ട് അല്ലാതെ എല്ലില്ലാത്ത നാട്ടുകൊണ്ട് കുറച്ച് പേർക്ക് ആവേശം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മൈക്ക് കാണുമ്പോൾ വായി തോന്നുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാർ കൈയടിക്കുമെന്നങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൂഢചിന്തയാണ് ഈ നാട്ടിൽ നിങ്ങൾ കൂടുതൽ പരിഹാസ്യനാകുകയാണ് നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ശേഷിയുണ്ടാകട്ടെ അന്ന് നിങ്ങളെ ഒരു ജനപ്രതിനിധിയായിട്ട് അംഗീകരിക്കാം അല്ലാതെ ഇത്തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ ഒരു ജനപ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ഒരു മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് ഞാൻ കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞാൽ ഈ നാട് നിങ്ങളെ പുല്ലു വിലയിൽ മാത്രമേ കൽപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഈ പ്രളയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിപ്പ വന്ന കാലമായിക്കോട്ടെ കൊറോണ കാലഘട്ടത്തിലായിക്കോട്ടെ വി മുരളീധരൻ കേരളത്തിന് വേണ്ടി ചെയ്ത ഒരു സിംഗിൾ ഉദാഹരണം പോലും പറയാനായിട്ട് ഇല്ല എന്ന് ബി ജെ പിക്കാർക്ക് തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ കുറെ രാഷ്ട്രീയം കളിച്ച് അധികാരനായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് കൊള്ളാം അത് ഈ നാട്ടുകാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല കോവിഡ് കാലത്ത് പോലും നിങ്ങൾ വേണ്ട ഒരു കാര്യം പോലും ചെയ്തു കൊടുത്തിട്ടില്ല ഇപ്പോഴും വാക്സിൻ ഷോർട്ടേജ് ആണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൈമലർത്തുന്ന ഒരു നേതാവ് അതിനപ്പുറത്തേക്ക് വി മുരളീധരനെ ഒരു കാര്യത്തിലും ഈ നാട്ടിൽ അംഗീകരിക്കാൻ കഴിയില്ല കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിന്റെ ഡോസ് വിനിയോഗത്തിൽ അതായത് വാക്സിനേഷന്റെ ഡോസ് വിനിയോഗത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന് ആരോഗ്യ സെക്രട്ടറി പറഞ്ഞത് കേരളത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആരോഗ്യ സെക്രട്ടറി പറഞ്ഞിട്ട് വലിയ ദിവസമൊന്നും ആയില്ല മണിക്കൂറുകൾ മാത്രം അങ്ങോട്ട് കടന്നു പോകുന്നേയുള്ളൂ ആ രീതിയിൽ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ട് മേന്മയിൽ നിൽക്കുമ്പോൾ വി മുരളീധരൻ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇറങ്ങി മുഖ്യമന്ത്രിക്കെതിരെ വലിയ പരാമർശങ്ങളുമായിട്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എല്ലില്ലാത്ത നാക്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതായത് മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പിണറായിക്കെതിരെ കല്ലെറിയുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാങ്ങയുള്ള മാവിൽ തന്നെ കല്ലെറിയണം അപ്പോഴേ ആരെങ്കിലും ശ്രദ്ധിക്കത്തുള്ളൂ ഈ പറയുന്ന ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ തന്നെ വില ഇടിക്കുന്നുണ്ട് എന്ന് ഈ പറയുന്ന മുരളീധരൻ അതായത് ഒരു ഗുണവുമില്ലാത്ത മുരളീധരൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് പറയുകയാണ്.